നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്ര മോദിയെ ബിജെപിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ഇംഫാലിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ആശയങ്ങളെയും ഭാഷകളെയും സംസ്കാരത്തെയും കോൺഗ്രസ് മാനിക്കുന്നുവെന്നും എന്നാൽ രാജ്യത്തെ യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിനേക്കാൾ വലിയ സംസ്ഥാനമാണ് യുപി എന്നാൽ ഞങ്ങൾക്ക് യുപിയിലെയും മണിപ്പൂരിലെയും ജനങ്ങൾ ഒരുപോലെയാണ് കൂടാതെ യുപിയിലെയും മണിപ്പൂരിലെയും ഭാഷ വൈവിധ്യം ചരിത്രം സംസ്കാരം എന്നിവയെല്ലാം ഞങ്ങൾ ഒരുപോലെ സംരക്ഷിക്കും കൂടാതെ ഞങ്ങൾക്ക് ഇരട്ടത്താപ്പില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അതേസമയം ബിജെപിക്ക് ഒരു പ്രത്യയശാസ്ത്രവും ഒരു ആശയവും ഒരു ഭാഷയും ഒരു സംസ്കാരവും ഉണ്ട് അതാണ് ശ്രേഷ്ഠമെന്ന് അവർ കരുതുന്നു ബിജെപി ചെയ്യുന്നത് മണിപ്പൂരിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ ആക്രമിക്കുന്നതാണ് താൻ ഇവിടെ എത്തുന്നത് താൻ എന്ന മനോഭാവത്തോടെയല്ല മനുഷ്യത്വത്തോടെയാണ് അതാണ് ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് താൻ എന്ന മനോഭാവത്തോടെയാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ നടന്ന പൊതുറാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ സ്മൃതി ഇറാനി പറഞ്ഞത് വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിനെ എടിഎം പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഉപയോഗിച്ചതെന്നാണ് കോൺഗ്രസ് സർക്കാർ മണിപ്പൂരിനോട് വലിയ അനീതിയാണ് കാണിച്ചത് ഗാന്ധി കുടുംബത്തിൻ്റെത് സ്വാർത്ഥ രാഷ്ട്രീയമാണ് മണിപ്പൂരിൽ കാണിക്കുന്നത് കൂടാതെ സംസ്ഥാനത്ത് ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്താൻ സാധിക്കുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നും സ്മൃതി ഇറാനി ചോദിച്ചു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിക്കുകയും 11 കോടി കർഷകർക്ക് വർഷം തോറും 6000 രൂപ വീതം നൽകിയെന്നും സ്മൃതി ഇറാനി പറഞ്ഞു മണിപ്പൂരിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ കർഷകർക്ക് 2000 വീതം അധികം നൽകുമെന്നും സ്റ്റാർട്ടപ്പുകൾക്കായി 100 കോടിയുടെ കോർപ്പസ് ഫണ്ട് രൂപീകരിക്കുമെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് അഭിവൃദ്ധി കൊണ്ടുവരാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുവാനും ബിജെപിക്ക് മാത്രമേ കഴിയൂ കൂടാതെ ഫെബ്രുവരി 28 ശേഷം മണിപ്പൂരിൽ ബിജെപി ആദ്യ എയിംസ് കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പെൺകുട്ടികൾ മണിപ്പൂരിന്റെ അഭിമാനമാണ് അവർക്ക് പഠനത്തിനായി ഞങ്ങൾ സ്കൂട്ടിയും ലാപ്ടോപ്പും നൽകുമെന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കി എന്നാൽ ബിജെപി തുടർഭരണം ലക്ഷ്യമിടുന്ന മണിപ്പൂരിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നു തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിപ്പൂർ ബിജെപിയിൽ ഉണ്ടായ കലാപത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേരിലുള്ള തർക്കം തലവേദനയാകുന്നത് കോൺഗ്രസിൽ നിന്നെത്തിയ നേതാക്കൾക്ക് സീറ്റ് നൽകിയതോടെ സീറ്റ് നിഷേധിക്കപ്പെട്ട പ്രമുഖ നേതാക്കളിൽ പലരും പാർട്ടി വിട്ടതും ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു ബിജെപി തിരഞ്ഞെടുപ്പ് ഗോതിയിലിറങ്ങിയത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയായിരുന്നു അസമിൽ മുഖ്യമന്ത്രിയായിരുന്ന സർബാനന്ദ സോനോവാളിനെ മറികടന്ന് സംസ്ഥാനത്തെ ഏറ്റവും കരുത്തനായ മന്ത്രി എന്ന് പേരെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ വാഴിച്ച മാതൃക മണിപ്പൂരിലും പരീക്ഷിക്കാനായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നേരത്തെയുള്ള തീരുമാനം എന്നാൽ വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബിജെപിയുടെ സ്വരം മാറിയിരിക്കുന്നു എൻ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിൽ തുടർഭരണമുണ്ടായാൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന ജെ ബി നദ്ദയാണ് കഴിഞ്ഞ ഞായറാഴ്ച മണിപ്പൂരിൽ നടന്ന പൊതുറാലിയിൽ ഇത് സംബന്ധിച്ച് ആദ്യമായി സൂചന നൽകിയത് അതേസമയം 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നപ്പോൾ തന്നെ നേതൃമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഭരണപരിചയമാണ് 2017 മുഖ്യമന്ത്രിയാകാൻ ബിരേൻ സിംഗിനെ സഹായിച്ചത് എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് സഖ്യ സർക്കാർ നേരിട്ട പ്രതിസന്ധികൾ കണക്കിലെടുത്ത് ബിരേൻ സിംഗിനെ മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും നേതൃത്വം വഴങ്ങിയിരുന്നില്ല RSSന്റെ ഗുഡ് ബുക്കിലുള്ള ബിശ്വജിത് സിംഗിനെ പാർട്ടിയിലുള്ള സ്വീകാര്യതയാണ് ഇത്തവണ മാറി ചിന്തിക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് 2017 ബിശ്വജിത് മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു കണക്കുകൂട്ടലുകളെങ്കിലും അവസാന നിമിഷം കോൺഗ്രസിൽ നിന്നും BJPയിലെത്തിയ ബിരേൻ സിംഗിനായി വഴിമാറുകയായിരുന്നു ബിരേൻ സിംഗിനെ BJPയിൽ എത്തിക്കാൻ ചരടു വലിച്ച ബിശ്വജിത് പിന്നീട് സംഘടനാ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ പ്രാധാന്യം നൽകിയത് ബിശ്വജിത് സിംഗും ബിരേൻ സിംഗും തമ്മിൽ നിലനിൽക്കുന്ന പിണക്കം മൂന്നാമതൊരാളെ പരിഗണിക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചേക്കുമെന്ന സൂചനകളുമുണ്ട് അത്തരമൊരു സാധ്യത നേതൃത്വം തേടിയാൽ അടുത്തിടെ കോൺഗ്രസിൽ നിന്നെത്തിയ ഗോവിദാസ് കൊതൗജത്തെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ഹെറാൾഡ് ന്യൂസ്